ഇന്നെന്താണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്? ഞാൻ ഇന്ന് 50 സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. അതിൽ 50-ാമത് ചെയ്യാൻ പോകുന്നത് ഒരു സ്പോട്ട് ഡബ്ബിംഗ് കൂടിയാണ്, ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെ ഒരു വിഷയം. പിന്നല്ല, അപ്പൊ ഞാൻ ഇടിവെട്ട് എന്ന് പറഞ്ഞതിൽ യാതൊരു പ്രശ്നവും ഇടിവെട്ട് തന്നെയാണ്. ഓക്കെ, ഞങ്ങൾ എല്ലാവരും റെഡിയാണ്, അപ്പൊ തുടങ്ങാമല്ലോ. നമുക്ക് ആദ്യത്തേത് സത്യൻ സാർ. അമ്മേ, അമ്മച്ചേ, ഇങ്ങ് വരൂ, ഇങ്ങ് അടുത്ത് വരൂ. എനിക്ക് അംഗത്തിന് പോകാനുള്ള സമയമായിരിക്കുന്നു. എന്റെ രാജമ്മോ, വല്ലാത്ത തണുപ്പുണ്ട് കേട്ടോ, ഒരു കട്ടൻ വീട് കിട്ടിയ വലിക്കാമായിരുന്നു. ഒരു എരുമപ്പിണ്ണാക്ക് ലേശം പാൽപായസം, അത് രണ്ടും കൂടെ സമമായിട്ട് കൊടുത്താ പാല് ഷറോന്ന് പറഞ്ഞു വരും. ആട് തോമ പേര് കൊള്ളാം. അമ്മേ, അമ്മയുടെ ബാബു മോൻ വന്നിരിക്കുന്നു. അമ്മേ, ആ കണ്ണു തുറക്കൂ. അമ്മേ, ആ കണ്ണു തുറക്കില്ലേ അമ്മേ. അമ്മയുടെ ബാബു മോൻ ആ ബി കാം ഫസ്റ്റ് ക്ലാസ് പാഷായിരിക്കുകയാണ്. അമ്മേ, ആ കടന്നു വരൂ. അമ്മ, ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്റെ ആരാധകർക്ക് എന്നെ കുറിച്ച് ഓർമ്മ വരുന്നു. എന്നെ ഓർക്കാൻ വേണ്ടി എന്റെ ആരാധകർക്ക് വേണ്ടി ചിപ്പും കെട്ടി ചക്ര കെട്ടി ചക്കട വണ്ടി കൂട്ടി കണ്ണാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കണ്ണാടി ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് മുഖം നന്നായില്ലെങ്കിൽ കണ്ണാടി കൊള്ളത്തില്ല എന്ന് പറയുന്ന ചില വ്യക്തികളിലേക്കാണ്. എന്തുകൊണ്ട് എന്റെ രാമോദരം പെണ്ണ് കെട്ടിയില്ല? എന്തുകൊണ്ട് എന്റെ ബാലഭദ്രം പെണ്ണ് കെട്ടിയില്ല? കേട്ട ഭാവം ഉണ്ടോ? തെണ്ടിക്ക് ഒരു കയറി പോലം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നട തളത്തി കളഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ഒരുത്തന്നെ ഓച്ചാലത്തിന് വരത്തില്ലായിരുന്നു. എന്ത് കണ്ടിട്ട് അടി നിന്റെ ഇളക്കം? ഉണ്ടാക്കി തന്തയ്ക്കോ വേണ്ട, ഒരു തരി പോലും ബാക്കി വെക്കാതെ തള്ളയും പോയി. ഒന്ന് പറഞ്ഞു കൊടുക്കന്റെ കാർന്നോരെ. എന്തൊരു പരിപാടിയാണിത്! ദുബായിൽ ഷെയ്ക്കിന്റെ വലം കൈ ആയിരുന്നു ഇത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയുന്നില്ല. മണവാള ചിറ്റി കമ്പനി മണവാള. നോ 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 നോ, നനക്കും വേണോ? പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. 10,000 rupees ഞാൻ ഇവിടുന്ന് എടുത്തു കൊടുക്കാനാ. എന്റെ ലോണ്ടോ വണ്ടോ വണ്ടോ ബാബു. അയ്യോ, എല്ലാ പരമശിവ നീ അങ്കായി ഇരിക്കരുത്. ഞാൻ കണക്കിൽ ഇരിക്കുന്ന പരമശിവ നാഗം, എന്ന നാഗം, കറിനായം, നാന ആയില്യം. അല്ലാം എല്ലാവരും ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, ലോകപ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ ഹെർമൻ ഹെസ്സിന്റെ സുപ്രസിദ്ധമായ നോവലിന്റെ കഥാപ്രസംഗാവിഷ്കാരമാണ് സിദ്ധാർത്ഥ. ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ ഒരുമിച്ചൊന്ന് കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ. തകർപ്പൻ കോമഡിയുടെ ഈ മനോഹരമായ എന്നാ ചെയ്യാനേ എന്നാ ഇടപാടാന്ന് പറയാം. എൻ്റെ രണ്ട് കഴിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് കുറച്ച് പത്മം മേടിച്ചിട്ട് ശവിക്കാൻ പത്മം ഇല്ലാതിരിക്കുന്ന ഒരു കല്യാണമൊക്കെ കഴിച്ച പിള്ളേരെ വളർത്തി ഒരു കുടുംബം നോക്കണം നീയാണെന്ന് പറയുന്നത്. ഒരു കാലത്ത് അങ്ങ് തെക്കൻ മലബാർ മുതൽ വടക്കൻ മലബാർ വരെ കള്ളവാറിന് രാമനിക്കറിയായിരിക്കും ഇതാരാന്ന്. എൻ്റെ മകൾ അൻസി കഴിഞ്ഞ BSc പരീക്ഷയ്ക്ക് 1-ാം റാങ്കും ഗോൾഡ് മെഡലും വെളുത്ത കുപ്പായും ഇട്ടിരിക്കുന്ന ഡാഡിയെ മുറുകം കണ്ടിട്ടുള്ളു. ഡാഡി കറുത്ത കുപ്പായും ഇട്ട താളനാ താളൻ. ഇതിപ്പോ മൂപ്പറുടെ മോന്റെ കാര്യമായത് കൊണ്ടാ മുറുക. പട്ടികളുടെ സൂചിക്ക എന്ന പോലെ തന്നെ വീടിന്റെ മുമ്പിൽ കുട്ടികളുടെ മുണ്ട് പറിക്കുന്നു കൂടി ഒരു ബോർഡെഴുതി വെക്കണം. നട്ടപ്പാതിരാക്കോ പല മൂലാധികളോ. തോമാച്ച, ഞാനൊന്ന് കൈയടിച്ചു കഴിഞ്ഞാൽ ഈ പള്ളി നട ഓടിക്കേറി വരുന്ന തോമസ് ചാക്കോയാണ് എന്റെ മനസ്സിൽ. നിന്റെ ആ ഒരു അനുസരണയാണ് എനിക്ക് വേണ്ടത്. ചാക്കോച്ച എന്നായി കഴിവഴിക്ക മകനെ. ഇതുപോലെ കോളേ പിടിച്ച് നടന്ന പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ. അത് ഊത്തോ ഊത്തോ ആ അങ്ങനെ സിംഗപ്പൂരിൽ പോയി 10 കാശുണ്ടാക്കിന്റെ നെകളിപ്പൊല്ലും. 10 ദളങ്ങളാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ വളരെ സഭ്യമായിട്ട് പറയണം. കാരണം നമ്മെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അളിയാ ഇതെന്തിട്ട് പരിപാടിയാണ്. സാറേ ജയിൽ പുള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99 പേരും അവരവരുടെ അയ്യോ എന്തോ എന്ന് പറയാറുണ്ടായി. അമ്മയമ്മമാര് മരുമക്കളുടെ കാല് കഴുകുന്ന കാര്യം കൊണ്ട് ഞാൻ തോറ്റുപോയി. എന്റെ പൊണ്ണു വിശ്വാസ ഈ പിള്ളേരോട് പറഞ്ഞിട്ട് യാതൊരു. ഞാൻ ഈ ഇടവപ്പള്ളി വികാരിയായിട്ട് 16 വർഷമായി. ഈ 16 വർഷക്കാലവും പള്ളി പാൻ്റെ തൂത്ത് തുന്നം പാടിയ ചരിത്രമേ കേട്ടിട്ടുള്ളൂ. പള്ളിയിടവകയിൽ ന്യൂ ഇയറിന് പോലും കുർബാനയിൽ എന്ത് അസാധ്യമായിട്ട് മുമ്പ് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ പല സംഗതികളെ കുറിച്ചും പറയാനുള്ളേ. അങ്ങനെയുള്ള ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലുകളും ഒക്കെ അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ പതിച്ചത്.
അതിന്റെ പ്രതീക്ഷയും നിരാശയും താങ്ങാനാവാത്തത് കൊണ്ട് കൂട്ട ഇത് എന്നതായി കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിനൊന്നും പറയാനില്ല, പല നോട്ടുകളും ഫ്ലാറ്റായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ പാടുമ്പോ ലാൻഡിങ് പോർഷൻ എന്നോട് നീണ്ടു നാളത്തെ ആശയി ഒരു കലാപ്പനിപ്പടം നടിക്കണമെന്ന്. അതൊക്കെ എന്നുടേ അറിമയാണ് ഫ്രണ്ട് മോഹൻലാൽ മട്ടും ചേർന്ന് അഭിനയിച്ച് ഡേയ് കുട്ട എല്ലാം ഇപ്പടി പാക്കറേ ഇങ്ങ ആരും സാറെന്താ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റുമോ? ചേച്ചിക്ക് ഓടാൻ പറ്റുമോ? ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് ഒരു 7 കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ വിനാശകാല വിപരീത ബുദ്ധി. പണ്ട് ഇപ്പോൾ വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാരി വരെ എന്നെ ഓടിച്ചിട്ട് തല്ലി. പിന്നെ അവ എന്നെ കണ്ടപ്പോൾ ചോദ്യം എന്താ മിസ്റ്റർ ശങ്കരനാട്? പഠിപ്പിക്കുന്ന സാറന്മാരാകുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ടിന്ന മുട്ടിന്നൊക്കെ ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കണ്ടുവച്ച് മാപ്പ കോപ്പ എന്ന് പറഞ്ഞാൽ രമേശന്റെ പട്ടി പോകും. മകളെ മകളുടെ മകളാണ് ആണ്ടിപ്പട്ടി. ആണ്ടിപ്പട്ടി ദേശത്ത് വന്നിച്ച് നല്ലൊരു മോറ് നോക്കി ഒരു ഉമ്മ കൊടുക്കാൻ പറ്റിയോ? ഉമ്മ 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 ക്രിസ്പി അല്ലേ? വേജന്റെ വേജന്റിന് പോണോ? ഓക്കെ ഓക്കെ സാറേ സാറേ പട്ടിക്ക് കുറച്ച് എന്താ കൊടുത്തേ? എന്താ കൊടുത്ത്? ബിസ്ക്കറ്റ് കൊടുത്തില്ലേ? അതുകൊണ്ട് ലെവൽ ട്രെയിനിൽ നിന്ന് കടിച്ച് പറ്റിയത്. പിന്നെ അവൻ പറയും, സത്യം പറയും, പിള്ളച്ച പിള്ളേർക്ക് അടങ്ങി അടച്ചു പിള്ളച്ച എന്തവർ പിന്നപ്പുറം കടച്ച് നാളെ അവർ ഉമ്പറം കടക്കത്തില്ല. എന്താ പുറത്ത് ചത്തേ കീർക്കട ചത്തേ? ഈ കോഴിക്കോട് പട്ടണത്തിൽ നമ്മളൊരു ഇട്ടാവട്ടം വരച്ചിട്ട് അതിൽ നിൽക്കാൻ പറഞ്ഞ നിൽക്കാനും മുള്ളാൻ പറഞ്ഞ മുള്ളാനും പറ്റാത്ത ബെല്ലാനാണെങ്കിൽ നിങ്ങൾ പായും തലവിളിനും കെട്ടിക്കോളി. അതിനുള്ള സത്യത്തിൽ സംഗീതത്തിൽ ഒരുപിടി നല്ല ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്യുവാനുള്ള വലിയ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ജഗദീശിന്റെ മകസിലെ കുറുക്കണ പെണ്ണ് സഹനായി മോളൊന്ന് കണ്ണ് തവള കളിക്കണം വേണം സാരംഗി ആടുന്ന് പൊണ്ണ് തിളസില ഞാനും ലാലുമൊക്കെ കലാഭവനിലെ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം ഓപ്പർച്യൂണിറ്റികളോ മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ശരിക്കും സോഷ്യൽ മീഡിയ പോലും ഐ യാറപ്പ പുതുസ വന്ത എന്താ തങ്കച്ചി വരദക്ഷിണ തർക്കുള ഇതെല്ലാം നാടകം മാത്രം ഇട്ട് റാസ്കൽ എന്നാ ഇപ്പിടി പേശന് സേ സാക്കോച്ചി കാതിൽ പിശാസ് കാതിൽ പിശാസ് ഉള്ള എപ്പിടി മിനിസ്റ്ററെ കപ്പന്ന് പിടിക്കുക. യാർക്കിട്ട് കേട്ടിട്ട എന്താ യൂണിഫോം നാട്ടിച്ചു കൊട്ടാരം നാട്ടിച്ചു പട്ടച്ചാറായി മുടിച്ചു കൊട്ടാരം നാട്ടിച്ചു പപ്പിക്കുട്ടി പറയുന്നത് ഇവിടെ നടക്കൂ. അത് മാത്രം വളരെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോട്ട് ഓൺലി മറ്റോത്സവം ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ് ആൻഡ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇന്ത്യ ഈസ് മൈ കൺട്രി ഈസ് ബെസ്റ്റ് ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് വിൽക്കാനുണ്ടെന്ന് കേട്ടിട്ട് വന്നതാ ശേഖരന് വേണമാകും. ഇതിപ്പൊ ഞാൻ ആരോട് പോയി പറയാനീല. സത്യത്തിൽ ഇങ്ങോട്ടേക്കുള്ള ഫോൺ കോൾ കേട്ടപ്പോഴേ എന്റെ കർണത്തടിക്കെന്ന് പറയാൻ എനിക്ക് തോന്നി. സമുദ്രം പോലെ വെള്ളം കിടക്കുന്നില്ലേ, കോടി കുടിക്കുന്നേ, നക്കി കുടിച്ചുകൂടെ. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവിടെ ഈ തകർപ്പൻ കോമഡിയിൽ എത്തിയപ്പോൾ ഈ ചുമല കണ്ടപ്പോൾ മനസ്സൊന്ന് തുള്ളിച്ചാടി. മകൾമതി ദേശത്ത് ബാഹുബലിക്ക് പറ്റിയതുപോലെ തന്നെ ഒരു പെണ്ണാണ് എനിക്കും പണി പറ്റിച്ചു തന്നത് എന്നാണ് എനിക്ക് ഇവിടെ ഈ വേദിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നോടൊപ്പം ഈ വേദി വെക്കുന്ന അതെ ഇന്ന ഇടത്തിൽ വന്ന് എപ്പടി പാട മുടിയോ? കൊഞ്ചനേരം അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങുവാനും December 2-3 ഈ തിരുമുറ്റത്ത് നടക്കുന്ന ലക്ഷദ്വീപ ലക്ഷാർച്ചനയിൽ പങ്കുചേരുവാനും കഴിയുന്നത് ഒരു പുണ്യമായി കരുതുന്നു. ഒരു ദീപം തെളിയിക്കാനുള്ള ഭാഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.